തുടങ്ങിയ ഉടനെ അള്ളാഹു തആല പറയുകയാണ്, ലുഖ്മാനുൽ ഹകീം തങ്ങൾ പറഞ്ഞ വഅദ്, ആരോടാ വഅദ് പറഞ്ഞത്? സ്വന്തം മകനോടാണ്. എൻ്റെ സ്വന്തം മകന് ഈമാനില്ല, സ്വന്തം മകന് ഇസ്ലാമില്ല, പടച്ചവന് നന്ദി ചെയ്ത് ജീവിക്കണമെന്ന ബോധമില്ല. ആ മകനെ വിളിച്ചിട്ട് ബാപ്പയായ ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു ഉപദേശിക്കുകയാണ്. അതാണ് വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു, വഅദ് പറഞ്ഞുകൊണ്ട് ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹു അൻഹു സ്വന്തം മകനെ വിളിച്ച് പറയുകയാണ്. ഖുർആൻ അത് എടുത്തു പറയുകയാണ്. എന്തുകൊണ്ട്? മാതാപിതാക്കൾക്ക് കടപ്പാടുണ്ട്, സ്വന്തം മക്കളെ ഉപദേശിക്കണം. അവൻ ഏതെങ്കിലും വഴിക്ക് നടന്നോട്ടെ, എവിടെയോ പോയി തൊലഞ്ഞോട്ടെ, ഞാൻ പറയുന്നത് പോലെയോ എൻ്റെ ആശയത്തിലോ ഞാൻ പറയുന്നത് പോലെയോ നീങ്ങുന്നില്ലല്ലോ എന്ന് മനസ്സിലാക്കി സ്വന്തം മക്കൾ മോശമായാൽ കൈയൊഴിക്കാൻ പാടില്ല. സ്വന്തം മക്കളെ കൈയൊഴിക്കാൻ പാടില്ല. അവരെത്ര മോശമായാലും അവരെ നന്നാക്കിയെടുക്കാൻ മാതാപിതാക്കൾ ഉപദേശിക്കേണ്ടതുണ്ട്, വാദ് പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ലുഖ്മാനുൽ ഹകീം തങ്ങൾ സ്വന്തം മകനോട് വാദ് പറയുന്നു. ആ വാദ് പറഞ്ഞുകൊണ്ട് പറയാണ് ലാ തുശ്രിക് ബില്ലാഹി ഇന്ന ശിർക ലുൽമുൻ അളീം. മോനെ, നിന്റെ ഈമാൻ റെഡിയാകണം, നീ തൗഹീദിലായി മുന്നോട്ട് നീങ്ങണം. അതേ ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുതേ. ലോകം മുഴുക്ക സൃഷ്ടിക്കുന്നതിൽ അല്ലാഹുവിന് ഒരു പങ്കുകാരനും ഒരു കൂറുകാരനും ഇല്ല. നിന്നെ സൃഷ്ടിക്കുന്നതിലും ഒരാളും കൂറില്ല. അതുപോലെ നിനക്ക് ഭക്ഷണം തരുന്നതിൽ ഒരാളും കൂറില്ല. അവൻ്റെ അധികാരത്തിൽ ലഹു ലൈസ ലഹു ശരീകും ഫിൽ മുൽക്ക്, അല്ലാഹുവിൻ്റെ അധികാരത്തിൽ ഒരു കൂറുകാരനുമില്ല. അവന് ഒരു വിഷയത്തിലും ഒരു പോയിന്റിലും തുല്യതയുള്ളവനില്ല. അല്ലാഹു ജല്ല ജലാലുഹു ഖിയാമുഹു ബിൻ നഫ്സി വഹദാനിയ മുനസ്സഹുൻ ഔസാഫുഹു സനിയ. ബക്കറ്റും കൊണ്ടുവരുമ്പോൾ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. എനിക്ക് സംഭാവന കൊടുക്കണമെങ്കിൽ, ബെൽറ്റിൽ നിന്ന് പൈസ എടുക്കണമെങ്കിൽ, ഈ നിങ്ങൾക്ക് പയം പൊക്കണം. അതുകൊണ്ടാണ്, അതുകൊണ്ട് എല്ലാവരും സംഭാവന കൊടുക്കണം. ഞാൻ കൊടുത്ത് തുടങ്ങിയില്ലല്ലോ എന്ന് തോന്നണ്ട. ഇവിടെ വയത് തുടങ്ങിയിട്ട് 4-5 ദിവസമായി. ഈ 5 ദിവസത്തെ വയതിന് തന്നെ നല്ല ചിലവ് വരും. സംഭാവനകൾ ഓരോ ദിവസവും ബക്കറ്റിൽ കിട്ടുന്ന സംഭാവനയെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ നല്ല പൈസ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, കൂട്ടിയിടേണ്ടി വരും എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഫയല് പറഞ്ഞിട്ട് നമ്മൾ കടത്തിലായി പോയാൽ പറ്റൂല. അവിടെ എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. ഇന്നത്തെ സംഭാവന സിറാജുൽ ഹുദക്ക് തന്നെയാണ് ഇപ്പോൾ വാങ്ങുന്നത്. സഹോദരന്മാർ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സാലിഹായമലായി സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് മകനോട് വയല് പറഞ്ഞു. വയല് ആവശ്യമാണ്. വയല് ധാരാളം നടക്കണം. വയല് ധാരാളം പറഞ്ഞുകൊണ്ടിരിക്കണം. വയല് നിർത്താൻ പറ്റൂല. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ ഒരു വസ്തുവിനെയും ഒരു വ്യക്തിയെയും ഒരു പോയിന്റിൽ പോലും തുല്യനായി കാണാൻ പാടില്ല. നീ ഏകദൈവ വിശ്വാസിയായി യജമാനനായ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കണം. ലാ തുശ്രിക് ബില്ലാഹ്. ഇന്ന ശിർക ലുൽമുൻ അളീം, വലിയ ലുൽമാണ്, ക്രമം തെറ്റലാണ്, അക്രമമാണ്. അള്ളാഹുവിന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഏതെങ്കിലും ഒരു കാര്യത്തിൽ തുല്യനുണ്ടെന്ന് വിശ്വസിക്കുന്നത് അതൊരിക്കലും പാടില്ല. ഏകനായ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ അംഗീകരിച്ച് മുന്നോട്ട് നീങ്ങണം. സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞ ഉടനെ അള്ളാഹു തആല മകനോട് ബാപ്പ ഉപദേശിച്ച ഉപദേശം പറഞ്ഞ ഉടനെ ഖുർആനിൽ പറയാണ്, വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നന്നലാ വഹ്നിൻ وَفِصَالُهُ فِي عَامَيْنِ أَنِ اشْكُرْ لِي وَلِوَالِدَيْكَ إِلَيَّ الْمَصِيرُ. മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കളോട് നമ്മൾ വസിയ്യത്ത് ചെയ്തു.
അതേ അല്ല മനുഷ്യന്മാരോട് വസീയത്ത് ചെയ്തു. എല്ലാ മനുഷ്യരോടും ലോകസത്താവായ അള്ളാഹുവിൻ്റെ ഒരു വസീയത്തുണ്ട്. സർവ മനുഷ്യരോടുമുള്ള വസീയത്താണത്. കാരണം മൃഗങ്ങളോട് പറഞ്ഞാൽ അവകൾക്ക് വിശേഷ ബുദ്ധിയില്ല, ചിന്താശക്തിയില്ല. അതുകൊണ്ട് തന്നെയല്ലേ മൃഗങ്ങൾ അമ്മയുടെ മുല കുടിച്ച് വളർന്ന ആ മൂരിക്കുട്ടൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്വന്തം അമ്മയുടെ പുറത്തു തന്നെ വികാര ശമനത്തിന് ഓടിക്കയറുകയാണ്. അതേ എന്തുകൊണ്ട് ആ മൂരിക്കുട്ടനും വിശേഷ ബുദ്ധിയില്ല. അമ്മയെ അമ്മയായി കാണാൻ കഴിയില്ല, അച്ഛനെ അച്ഛനായി കാണാൻ കഴിയില്ല, കുടുംബ ബന്ധം ചേർക്കാൻ കഴിയില്ല, അയൽവാസിക്ക് നന്മ ചെയ്യാൻ കഴിയില്ല. അത്തരത്തിലുള്ള സൽസ്വഭാവങ്ങളും സംസ്കാരങ്ങളും വെച്ചു പുലർത്താൻ ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾക്ക് കഴിയില്ല. ആ ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ ഔറത്ത് മറക്കാറില്ല. തിന്നുമ്പോൾ ഹലാലാകണം എന്ന ചിന്തയില്ല. ഉറങ്ങുമ്പോൾ അത് ഞാൻ വിസർജിച്ചതിൻ്റെ മേലെയാകും എന്ന ആലോചനയില്ല. വൃത്തിയോടെ ജീവിക്കണം എന്ന ആലോചനയില്ല. അക്രമം പാടില്ല എന്ന ചിന്തയില്ല. കാരണം വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗമാണത്. പക്ഷേ മനുഷ്യൻ അങ്ങനെയല്ല. അവനോട് നല്ല വസീയത്ത് ചെയ്താൽ ആ വസീയത്തുകൾ പാലിക്കാനുള്ള വിശേഷ ബുദ്ധി അല്ലാഹു തആല മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബ് പറയുന്നു വസ്സൈനൽ ഇൻസാന, മനുഷ്യരോട് നമ്മൾ വസീയത്ത് ചെയ്തു. അതേ വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു അനിസ്ക, അതേ വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ അനിസ്കുർലീ വലിവാലിദൈക് ഇലയ്യൽ മസീർ. മനുഷ്യരോട് നമ്മൾ വസീയത്ത്, മാതാപിതാക്കളെ നന്നായി പരിഗണിച്ച് അവർക്കാവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് അവരുടെ തൃപ്തിയിൽ ജീവിച്ച് മരിക്കണം. ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ, ഉമ്മ അവനെ ഗർഭം ചുമന്നു. അതിൻ്റെ പ്രയാസങ്ങൾ എത്രയാണ്, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എത്രയാണ്. ആ ഗർഭം ചുമന്ന് വയറ്റിലിട്ട് ഉമ്മയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ ഭക്ഷണമായി അല്ലാഹു സുബ്ഹാനഹു വതആല ശരീരത്തിൽ നിന്ന് തന്നെ കൊടുത്ത് ഈ ഉമ്മ എനിക്കെന്തെങ്കിലും പറ്റിയാലും കുട്ടിക്കൊന്നും പറ്റാൻ പാടില്ല എന്ന നിലക്ക് ഈ ഗർഭത്തിലുള്ള കുട്ടിയെ വയറ്റിലിട്ട് പോറ്റിയവരാണ് ഉമ്മ. വഫിസാലുഹു ഫീ ആമൈൻ, എത്ര ദൗർബല്യങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ഉമ്മ വയറ്റിലിട്ട് പോറ്റിയത്. മക്കൾ മറന്നു പോകാൻ പാടില്ല. ആ ഗർഭത്തിൽ നിന്ന് കുട്ടിയെ പ്രസവിക്കുമ്പോഴുള്ള വേദനയും പ്രയാസവും ബുദ്ധിമുട്ടും എല്ലാം സഹിച്ച് പ്രസവിച്ചു. പ്രസവിച്ചതിന് ശേഷം വീണ്ടും ഈ കുട്ടിയെ വളർത്തി, ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഭക്ഷണം നൽകിക്കൊണ്ട് വളർത്തി. അങ്ങനെ പോറ്റി വളർത്തിയ ഉമ്മ, അതേപോലെ ഈ ഉമ്മക്കും ഈ മുല കൊടുക്കുമ്പോഴും ഈ കുട്ടിയെ ഗർഭത്തിൽ ചുമന്നപ്പോഴുമൊക്കെ ഈ ഉമ്മയെ പോറ്റി വളർത്തിയ ബാപ്പ, ഉമ്മക്ക് ഭക്ഷണം കൊടുത്ത ബാപ്പ, ഉമ്മക്ക് ഡ്രസ് കൊടുത്ത ബാപ്പ, ഈ ഉമ്മാക്ക് മുഴുവനും ചെയ്തു കൊടുത്ത ബാപ്പ. അതിൻ്റെ പുറമേ ആ സമയത്തും അതിന് ശേഷവും ആവശ്യമുള്ള ചികിത്സകളും ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും എല്ലാം കൊടുത്ത ബാപ്പ ആ ബാപ്പയെയും ഉമ്മയെയും മറന്നു പോകല്ലേ. അവരുടെ മാതാപിതാക്കളെ കൊണ്ടാണ് വസീയത്ത്. വസൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈൻ അള്ളാഹുവിൻ്റെ വസീയത്ത്. ഈ മാതാവിനെയും പിതാവിനെയും സൃഷ്ടിക്കുകയും അവർക്കെല്ലാം ചെയ്തു കൊടുക്കുകയും അവർക്ക് മക്കളെ കൊടുക്കുകയും മക്കളെ പോറ്റാനുള്ള ആരോഗ്യവും ശരീരവും മുലയിൽ പാലും മുലയും അതുപോലെ തന്നെ എല്ലാം സൃഷ്ടിച്ചു കൊടുത്ത റബ്ബ്,
അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുത്ത റബ്ബ്, ആ റബ്ബിന് നന്ദി ചെയ്യണേ. അള്ളാഹുവിൻ്റെ വസീയത്ത് എനിക്ക് നന്ദി ചെയ്യണേ. വലിവാലിദൈക്ക്, മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യണേ. അള്ളാഹുവിന് നന്ദി വേണം, മാതാപിതാക്കൾക്ക് നന്ദി വേണം. നന്ദിയോടുകൂടെ ജീവിക്കണം. ബാപ്പാനോടും ഉമ്മാനോടും നന്ദിയില്ലാത്ത മക്കളാകരുത്. അള്ളാഹുവിനോട് നന്ദിയില്ലാത്ത അടിമയാകരുത്. പൂർണ്ണമായ നന്ദിയോടുകൂടെ ജീവിക്കണം. അനിസ്കുർലി വലിവാലിദൈ ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് മടക്കം. നിങ്ങളെല്ലാവരും എന്നിലേക്ക് മടങ്ങി വരുന്നവരാണ്. നിങ്ങളാരും തന്നെ ഇവിടെ ലോകത്ത് എല്ലാ കാലവും ജീവിക്കുന്നവരല്ല. വസ്സയ്നൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്നിൻ വഫിസാലുഹു ഫീ ആമൈനി അനിസ്കുർലി വലിവാലിദൈ ഇലയ്യൽ മസീർ. നിങ്ങളൊക്കെ എന്നിലേക്ക് തിരിച്ചു വരും. അതുകൊണ്ട് എനിക്ക് നന്ദി ചെയ്തിട്ടുണ്ടോ ഇല്ലേ? ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതനുസരിച്ച് മാതാപിതാക്കൾക്ക് നന്ദി ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങളെ ശരിക്കും വിചാരണ ചെയ്ത് നിങ്ങൾക്ക് നൽകേണ്ടത് നൽകുന്ന ഒരു സമയം വരാനുണ്ട്. നിങ്ങളൊക്കെ മടങ്ങി വരേണ്ടത് എന്നിലേക്കാണ്. ഫസുബ്ഹാനല്ലദി ബിയദിഹി മലക്കൂത്തു കുല്ലി ശൈ വൈലൈഹി തുർജഊൻ. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരല്ലാതെ ലോകത്താരുമില്ല. ഇത് പറഞ്ഞുകൊണ്ട് റബ്ബ് പറയാണ്, മാതാപിതാക്കൾക്ക് നന്നായി നന്ദി ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇൻജാഹദാക അല അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ. ബാപ്പയോ ഉമ്മയോ അതാ സുന്നി അല്ലെങ്കിലോ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കാത്ത ബാപ്പയാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിക്കാത്ത ഉമ്മയാണ്, അല്ലെങ്കിൽ മുസ്ലിമല്ലാത്ത ബാപ്പയാണ്, മുസ്ലിമല്ലാത്ത അമ്മയാണ്, അല്ലെങ്കിൽ ബാപ്പ കള്ളുകുടിയനാണ്, അല്ലെങ്കിൽ ബാപ്പ വ്യഭിചാരിയാണ്, അല്ലെങ്കിൽ ഉമ്മ തമ്മാടിനിയാണ്, അങ്ങനെ വന്നാലോ നീ മനസ്സിലാക്കിയ സത്യം, നീ മനസ്സിലാക്കിയ ശരി, നീ മനസ്സിലാക്കിയ സൽപന്താവ്, നീ മനസ്സിലാക്കിയ ശരിയായ ജീവിതം, ആ ജീവിതത്തിനെതിരായി വഴിതെറ്റാൻ വേണ്ടി, നിന്റെ വിശ്വാസം കളഞ്ഞു കുളിക്കാൻ വേണ്ടി, നിന്റെ വിശ്വാസം മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ നീയും കൂടി കള്ളു കുടിക്കാൻ വേണ്ടി, അല്ലെ നീയും കൂടി വ്യഭിചരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നീയും കൂടി നിസ്കാരമൊഴിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നീയും കൂടി ഹക്കും ബാത്തിലുമില്ലാത്ത ജീവിതം നയിക്കാൻ വേണ്ടി, ബാപ്പയോ ഉമ്മയോ നിന്നെ നിർബന്ധിച്ചാൽ ഫലാ തുതിഉഹു ബാപ്പാനെ അനുസരിക്കല്ലേ, ഉമ്മാനെ അനുസരിക്കല്ലേ. ബാപ്പയും ഉമ്മയും അള്ളാഹുവിൻ്റെ ശേഷമാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശേഷമാണ്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും മേലെ ഒരു ബാപ്പയില്ല, ഉമ്മയില്ല, ഉപ്പാപ്പയില്ല, ഉസ്താദില്ല, ശിഷ്യനില്ല. ഒരു പെൺകുട്ടിയെ പഠിപ്പിച്ച ഉസ്താദ് ആ പെൺകുട്ടിയെ ഹറാമിലേക്ക് ക്ഷണിച്ചാൽ, അവന്റെ വികാര ശമനത്തിന് വേണ്ടി വിളിച്ചാൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഹറാമാക്കിയതിനപ്പുറം ഏത് ഉസ്താദ് വിളിച്ചാലാണ് അംഗീകരിക്കാൻ പറ്റുക, ഏത് ബാപ്പ വിളിച്ചാലാണ് അംഗീകരിക്കാൻ പറ്റുക, ഏത് ഉമ്മ വിളിച്ചാലാണ് അംഗീകരിക്കാൻ പറ്റുക. സുബ്ഹാനല്ലാഹ്, താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ അവരെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണെന്നല്ലേ ഇമാമിങ്ങൾ പറഞ്ഞത്? സുഹൃത്തുക്കളെ, അങ്ങനെയുള്ള ഒരു ആൺകുട്ടിയെ അതാ ഒരു ഗുരുനാഥൻ വിളിച്ചാൽ, തെറ്റായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിളിച്ചാൽ, ഒറ്റക്കൊരു റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി വിളിച്ചാൽ, കിടക്കാൻ വേണ്ടി വിളിച്ചാൽ, അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് അദ്ദേഹവുമായി ഹറാമായ നിലക്കുള്ള
ഉള്ള വല്ല വിഷയത്തിനും വിളിച്ചാൽ തനിക്കുന്നത് ഹറാം. അതുപോലെ മുസാഫഹത്ത് ചെയ്യൽ വരെ ഹറാം. അങ്ങനെയല്ലേ ഇമാമിങ്ങൾ പറഞ്ഞത്? താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാം. അങ്ങനെ ആകുമ്പോൾ ഏത് മാഷാണോ, ഉസ്താദാണോ, ഗുരുനാഥനാണോ, ബാപ്പയാണോ, കുടുംബക്കാരനാണോ, ആര് തെറ്റിനു വേണ്ടി വിളിച്ചാലും ഫലാ തുതീഉഹുമാ. ഏറ്റവും നന്ദി കാണിക്കേണ്ടുന്ന, ഏറ്റവും പൊരുത്തം വാങ്ങേണ്ടുന്ന ബാപ്പ ഉമ്മക്ക് പോലും തെറ്റായ കാര്യത്തിൽ അനുസരിച്ചുകൂടാ, അംഗീകരിച്ചുകൂടാ. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ. അല്ലാഹു ജല്ല ജലാലുഹു അവന് നന്ദി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിനോട് കൂട്ടിപ്പറഞ്ഞതാണ് ഉമ്മാനെയും ബാപ്പാനെയും. കാരണം എന്തുകൊണ്ടാണ്? റിദൽ റബ്ബി ഫീ റിദൽ വാലിദി വസുഖ്തു റബ്ബി ഫീ സുഖ്തിൽ വാലിദി. ബാപ്പാന്റെ പൊരുത്തത്തിലാണ്, ഉമ്മാന്റെ പൊരുത്തത്തിലാണ് അല്ലാഹുവിൻ്റെ പൊരുത്തം. ബാപ്പാന്റെയും ഉമ്മാന്റെയും വെറുപ്പിലാണ് അല്ലാഹുവിൻ്റെ വെറുപ്പ്. അപ്പൊ അള്ളാഹുവിൻ്റെ വെറുപ്പിൻ്റെ മാനദണ്ഡം, അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ മാനദണ്ഡം ഉമ്മ ബാപ്പയുടെ തൃപ്തിയും വെറുപ്പുമാണെങ്കിൽ സുഹൃത്തുക്കളെ, ബാപ്പ ഉമ്മയുടെ പൊരുത്തം വാങ്ങൽ വുജൂബല്ലേ? നിർബന്ധമല്ലേ? വളരെ ഗൗരവമുള്ളതല്ലേ? ആ ബാപ്പ ഉമ്മയെ നന്നായി പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ അള്ളാഹുവും റസൂലും കൽപ്പിച്ചതിനെതിരെ, അള്ളാഹും റസൂലും പഠിപ്പിച്ചതിനെതിരെ, അതാ ബാപ്പ വിളിച്ചാൽ, ബാപ്പ ക്ഷണിച്ചാൽ എന്നല്ലവ ഇഞ്ചാഹദാക്കാ, നിന്നെ ബാപ്പയും ഉമ്മയും നിർബന്ധിച്ചാൽ പോലും ഫലാ തുതീഉഹുമാ, നീ ബാപ്പ ഉമ്മയെ അനുസരിക്കരുത്. സുബ്ഹാനല്ലാഹ്. ഒരു ചെറുപ്പക്കാരനായ കുട്ടി ഒരു ദിവസം വന്ന് ചോദിച്ചു, ഒരു അധ്യാപകൻ ഏതോ ഒരു നാട്ടിൽ ഏതോ ഒരു സ്ഥലത്ത് പഠിക്കുന്ന ഒരു കുട്ടിയാ, ചോദിക്കുകയാണ്, ഉസ്താദെ, ഒരു അധ്യാപകൻ തെറ്റായ കാര്യത്തിൽ നിർബന്ധിക്കുന്നു, ആ തെറ്റിന് ഞാൻ വഴങ്ങിക്കൊടുത്തില്ലെങ്കിൽ പൊരുത്തക്കേട് കിട്ടൂ എന്ന് പറയുന്ന അധ്യാപകൻ, ഇന്നാലില്ലാഹി വഇന്നാലൈഹി റാജിഊൻ. അതെന്ത് പൊരുത്തക്കേടാ? അള്ളാഹു തആല ഹറാമാക്കിയതിന് കൂട്ടുന്നില്ലെങ്കിൽ പൊരുത്തക്കേടോ? കടുത്ത തമ്മാടിയാണ് അവൻ. ഓ സഹോദരന്മാരെ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഒരു കുട്ടികളുടെയും മനസ്സിൽ വളരാൻ പാടില്ല. തെറ്റായ കാര്യങ്ങൾക്ക് ആരും കൂട്ടു നിൽക്കാൻ പാടില്ല. അത് ബാപ്പയും ഉമ്മയുമാണെങ്കിൽ പോലും ഫലാ തുതീഉഹുമാ, അനുസരിക്കാൻ പാടില്ല. വൈൻ ജാഹദാക അലാ അൻ തുശ്രിക ബി എന്ന് പറഞ്ഞ സ്ഥലത്ത് ശിർക്കല്ലേ പറഞ്ഞത് എന്ന് ചിലപ്പോൾ മുതാലിമീങ്ങൾക്ക് തോന്നും. അങ്ങനെ തോന്നണ്ട. ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാമിങ്ങൾ എല്ലാ വിഷയവും അതിൽപ്പെട്ടതാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ബാപ്പയും ഉമ്മയും അള്ളാഹുവിനും റസൂലിനും എതിരായി പറഞ്ഞാൽ, എന്നല്ല ആര് പറഞ്ഞാലും, ഏത് നേതാവ് പറഞ്ഞാലും, ഏത് കക്ഷി പറഞ്ഞാലും, അള്ളാഹുവിനെയും റസൂലിനെയും വിട്ടുകൊണ്ട് വേറെ ആർക്കും അനുസരണം ഇല്ലേ? ഇല്ല. ഫലാ തുതീഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. പക്ഷേ ബാപ്പയോ ഉമ്മയോ മുസ്ലിം അല്ലെങ്കിൽ പോലും, ഇസ്ലാമിൽ വർഗീയതയില്ല, അതുകൊണ്ട് ബാപ്പയോ ഉമ്മയോ മുസ്ലിം അല്ലെങ്കിൽ പോലും അവരോട് നല്ല നിലക്ക് പെരുമാറണം. അവരോട് അവരോട് ആദരവും ബഹുമാനവും പ്രകടിപ്പിക്കണം. ബാപ്പയെ ബാപ്പയായി, അച്ഛനെ അച്ഛനായി കാണണം, അമ്മയെ അമ്മയായി കാണണം. അതും ഇസ്ലാമിൻ്റെ നിയമമാണ്. ഖുർആനിൽ അല്ലാഹു തആല അത് പറയാൻ, വസാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ അവരോട് നല്ല നിലക്ക് പെരുമാറണം, നല്ല നിലക്ക് സഹവസിക്കണം. ബഹുമാനപ്പെട്ട അസ്മാ ബിബി റളിയല്ലാഹു അൻഹയുടെ അമ്മ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിക്കുന്ന അസ്മാ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നപ്പോൾ അസ്മാ ബിബി ചോദിച്ചു, ഉമ്മ മുശ്രിക്കത്താണ്, ഉമ്മ മുസ്ലിമല്ല, ഉമ്മ ബഹുദൈവ വിശ്വാസിനിയാണ്, ആ ഉമ്മാക്ക് വല്ലതും ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ, സലീഹ, ആ ഉമ്മയുമായുള്ള ബന്ധം ചേർക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം ഇസ്ലാമിൽ വർഗീയതയില്ല. ബാപ്പ ബാപ്പ തന്നെ, അച്ഛൻ അച്ഛൻ തന്നെ, പെങ്ങള് പെങ്ങള് തന്നെ, ആങ്ങള് ആങ്ങള് തന്നെ, ആ ബന്ധത്തിന് മാറ്റമില്ല. അതുകൊണ്ടാണ് പെങ്ങളെ തൊട്ടാ വധമുറിയില്ല. ആ പെങ്ങൾ കല്യാണിയോ ചീരുവോ മാധു ആരായാലും ശരി, പെങ്ങളാണോ അവളെ തൊട്ടാ പോലും അറിയില്ല. മസ്അല അങ്ങനെ തന്നെ, അവിടെ വർഗീയതയില്ല. ഇസ്ലാമിൻ്റെ നിയമങ്ങളിലൊന്നും വർഗീയതയില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ,
ദുനിയാവിൽ ആ മാതാപിതാക്കൾ തെറ്റിന് പ്രേരിപ്പിച്ചാൽ വഴങ്ങിക്കൊടുക്കരുത്, പക്ഷേ അവരോട് നല്ല നിലക്ക് പെരുമാറണം. പിന്നെ എങ്ങനെയാ ജീവിക്കേണ്ടത്? ജീവിക്കേണ്ടത് പൂർണ്ണ സുന്നിയായിട്ടാണ്. അതാണ് ശേഷം പറയുന്നത്, എന്നിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങിയ മഹാന്മാരുണ്ട്, ആ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കണം. ജീവിക്കുമ്പോൾ ആരെ ഫോളോ ചെയ്യണം? അത് നമ്മൾ എല്ലാ ദിവസവും ഓതുന്നില്ലേ ഫാത്തിഹയിൽ, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ച മഹാന്മാർ, അമ്പിയാക്കളെ പിന്തുടരണം, സിദ്ദീഖീങ്ങളെ പിന്തുടരണം, സുഹദാക്കളെ പിന്തുടരണം, അതേ വസാലിഹീൻ സജ്ജനങ്ങളായ മഹാന്മാരെ പിന്തുടരണം, മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കണം. അതാണ് വത്തബി സബീലമൻ അനാബ ഇലയ്യ. നീ ആരെങ്കിലും ഒരുത്തൻ ശൈഖാണ് എന്ന് കേൾക്കുമ്പോ പിന്നാലെ പോകരുത്. ആരെങ്കിലും ഒരാള് ശൈഖാണ്, കുറെ ആള് മുരീദന്മാരാണ്, അയാള് കുറെ അത്ഭുതം പ്രകടിപ്പിക്കുകയാണ് എന്നൊക്കെ കേൾക്കുമ്പോ പിന്നാലെ പോകരുത്. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്, നീ അത്ഭുതം കാണിക്കുന്നവന്റെ പിന്നാലെ പോകണം എന്നല്ല, വത്തബി സബീലമൻ അനാബ ഇലയ്യ, എന്നിലേക്ക് മനസ്സുകൊണ്ട് മടങ്ങി ആത്മീയ ബോധത്തോടെ ജീവിക്കുന്ന മഹാന്മാർ, ആ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കണം. വത്തബി സബീലമൻ അനാബ ഇലയ്യ ثم الي مرجعكم പിന്നെ എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. ഓർമ്മിച്ചോളണം, ഏത് ബാപ്പയോ ഉമ്മയോ നേതാവോ ഭർത്താവോ ഭാര്യയോ കുടുംബമോ അയൽവാസിയോ സ്നേഹിതനോ ആരെന്ത് പറഞ്ഞാലും അല്ലാഹു പൊരുത്തപ്പെടാത്തത് ചെയ്തു പോകണ്ട. നിങ്ങളുടെ എല്ലാം മടക്കം എന്നിലേക്കാണ്. ഫഉനബ്ബിയുകും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതെല്ലാം ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും, നിങ്ങളോട് പറയും, നിങ്ങൾക്ക് റിക്കാർഡുകൾ കാണിച്ചു തരും. നിങ്ങളെ നന്മ തിന്മകൾ തൂക്കിയിട്ട് നിങ്ങളെ നന്മയാണോ കൂടുതൽ തിന്മയാണോ കൂടുതൽ അത് നോക്കിയിട്ട് ശിക്ഷയും രക്ഷയും നിങ്ങൾക്ക് വിധിക്കും. നിങ്ങൾക്ക് മടങ്ങി വരാനുള്ളത് എന്നിലേക്കാണ്. ആരും കാണാതെ പാലിൽ വെള്ളം ചേർക്കുന്ന അഴിമതിയാണെങ്കിലും ശരി, ആരും അറിയാതെ കട്ടെടുക്കുന്നതാണെങ്കിലും ശരി, തൊഴിലാളിയെ വഞ്ചിച്ച് മുതലാളി തടിക്കുന്നതാണെങ്കിലും ശരി, മുതലാളിയെ വഞ്ചിച്ചെടുക്കുന്നതാണെങ്കിലും ശരി, അത് ഭർത്താവിനെ ചതിക്കുന്നതാണെങ്കിലും ശരി, ഭാര്യയെ വഞ്ചിക്കുന്നതാണെങ്കിലും ശരി, ബാപ്പ അറിയില്ല, ഉമ്മ അറിയില്ല, ഉസ്താദ് അറിയില്ല, നേതാവ് അറിയില്ല എന്ന നിലയ്ക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, നിങ്ങളെല്ലാം എന്നെ അനുസരിക്കാതെ നന്ദിയില്ലാതെ ജീവിച്ചാൽ എന്നിലേക്ക് മടങ്ങി വരുന്നവരാണേ. നിങ്ങൾ സൽക്കർമ്മം ചെയ്ത് നന്ദിയോടെ ജീവിച്ചാൽ മടങ്ങി വരുന്നത് നന്നായി സമ്മാനം തരുന്ന രാജാവിലേക്കാണേ. സുമ്മയിലയ്യ മറിജിയക്കും ഫൗനബ്ബിയുക്കും ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ രഹസ്യമായി പ്രവർത്തിച്ചതും പരസ്യമായി പ്രവർത്തിച്ചതും എല്ലാം അറിയുന്ന രാജാവായ എന്നിലേക്ക് വരുമ്പോ നിങ്ങൾ പ്രവർത്തിച്ചതൊക്കെ നിങ്ങളോട് ഞാൻ പറയുന്നതാണേ, ബോധ്യപ്പെടുത്തുന്നതാണേ. എന്നെ ഓർക്കാത്ത ജീവിതം വേണ്ട. അല്ലാഹു ജല്ല ജലാലുഹു ഇത് പറഞ്ഞുകൊണ്ട് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത ഉപദേശത്തിലേക്ക് കടക്കുന്നു. സൂറത്ത് ലുഖ്മാനിൽ, യാ ബുനയ്യ എന്റെ കുഞ്ഞുമോനെ, സുബ്ഹാനല്ലാ, മക്കളെ ഉപദേശിക്കുമ്പോൾ നല്ല ഭാഷയിലാണ് ഉപദേശിക്കേണ്ടത്. എന്റെ കുഞ്ഞുമോനെ എന്ന് വിളിച്ചിട്ടാ ഉപദേശം. ആദർശപരമായും ആശയപരമായും വരെ തെറ്റിപ്പോയ മകനായിട്ട് പോലും
കുഞ്ഞുമോനെ എന്ന് വിളിച്ച് ഉപദേശിക്കുകയാണ്. കാരണം ശകാരിച്ചുകൊണ്ടല്ല, ചീത്ത പറഞ്ഞുകൊണ്ടല്ല, തെറി പറഞ്ഞുകൊണ്ടല്ല, ശപിച്ചുകൊണ്ടല്ല മക്കളെ നന്നാക്കേണ്ടത്, ആരെയും നന്നാക്കേണ്ടത്, മറിച്ച് നല്ല സൗമ്യമായ ഭാഷയിലാണ്, സൗമ്യമായ ഭാഷ സംസാരിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, നമ്മളെ മക്കൾ ഒരു പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ നടന്നില്ലെങ്കിലും നിങ്ങൾ ശപിക്കാൻ പാടില്ല, നിങ്ങൾ ശകാരിക്കാൻ പാടില്ല, അവരെ നല്ല നിലക്ക് വീണ്ടും വീണ്ടും ഉപദേശിക്കണം. ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു വളരെ നല്ല സൗമ്യമായ ഭാഷയിലാണ് ഉപദേശിക്കുന്നത്. യാ ബുനയ്യേ, എൻ്റെ കുഞ്ഞുമോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഉപദേശം. യാ ബുനയ്യേ, എൻ്റെ കുഞ്ഞുമോനെ, ഇൻ തഖു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖ്റതിൻ ഔ ഫീ സമാവാതി ഔ ഫീ അർദി യഹ്ദി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. നീ ചെയ്യുന്ന സൽക്കർമ്മമോ ദുഷ്കർമ്മമോ, നീ ചെയ്യുന്ന നല്ലതോ ചീത്തയോ, ഏത് കാര്യമാണെങ്കിലും ശരി, നീ ചെയ്യുന്ന സൽക്കർമ്മമാകട്ടെ ദുഷ്കർമ്മമാകട്ടെ, അത് വളരെ ചെറുതാണെന്നിരിക്കട്ടെ, ഒരു കടുമണിയിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളുവെങ്കിലും, കടുമണി തൂക്കമാണെങ്കിലും, എന്നിട്ടതൊരു പാറയുടെ ഉള്ളിലാണെങ്കിലും, ഔഫിൽ സമാവാതി ഔഫിൽ അർളി, അല്ലെങ്കിൽ ആകാശങ്ങളിലോ ഭൂമികളിലോ എവിടെയാണെങ്കിലും, അള്ളാഹു അത് കൊണ്ടുവരും കേട്ടോ. നീ വിചാരിക്കണ്ട, നീ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ സ്ഥാപനത്തിൻ്റെ മാനേജർ അറിയുന്നില്ല, നീ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ അതിൻ്റെ മുതലാളി അറിയുന്നില്ല, അതിൻ്റെ ഉടമസ്ഥൻ അറിയുന്നില്ല, നീ ഒരു വീട്ടിലാണെങ്കിൽ വീട്ടുകാരൻ അറിയുന്നില്ല, നീ ഒരു കുടുംബത്തിലാണെങ്കിൽ കുടുംബനാഥൻ അറിയുന്നില്ല, നീ അതാ ഭർത്താവ് അറിയുന്നില്ല, ഭാര്യ അറിയുന്നില്ല എന്നിങ്ങനെയുള്ള ചിന്തയൊന്നും നിനക്ക് വേണ്ട. കൊടുക്കുന്നവനൊന്നേ ഉള്ളൂ, തടയുന്നവനൊന്നേ ഉള്ളൂ, അധികാരമുള്ളവനൊന്നേ ഉള്ളൂ, ആ യജമാനനായ റബ്ബ് അറിയാതെ നിനക്കൊരു കാര്യവും ഇവിടെ ചെയ്യാൻ കഴിയില്ല. ഏത് പാറയുടെ ഉള്ളിലാണെങ്കിലും, ഏത് ആകാശങ്ങളിലോ ഭൂമികളിലോ എവിടെയാണെങ്കിലും, ഈ എത്ര ചെറിയ കടുമണി പോലെയുള്ളതാണെങ്കിലും, യഅതി ബിഹല്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരും കേട്ടോ. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹു എല്ലാം അറിയുന്നവനും എല്ലാം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുന്നവനും ലുത്ഫുള്ളവനുമാണ് അല്ലാഹുവിനെ ഓർമ്മിക്കാത്ത ജീവിതം വേണ്ട മോനെ. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഉപദേശമാണ്. അൽഹംദുലില്ലാ, ഞാൻ ഇന്നലെ കാസർഗോഡ് ജില്ലയുടെ അങ്ങേ തലക്ക് പൊയ്യത്ത് വയലിൽ വേറെ പറയുമ്പോഴും ഇതേ ആയത്ത് തന്നെയാണ് സംസാരിച്ചത്. ഞാൻ ഗൂഡല്ലൂരിൽ രണ്ടാഴ്ച മുമ്പ് SSF പ്രസ് മീറ്റിങ്ങിന് പോയി. അവിടെ എൻജിനീയറിങ്ങിനും അതുപോലെ മെഡിസിനും ഒക്കെ പഠിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടിയപ്പോൾ അവരെ ഉപദേശിക്കുമ്പോഴും ഈ ആയത്ത് തന്നെയാണ് ഉപദേശിച്ചത്. ഓ സുഹൃത്തുക്കളെ, നമ്മുടെ യുവാക്കൾ പ്രത്യേകിച്ചും മനസ്സിലാക്കണം, മാതാപിതാക്കളുടെ കടമ മനസ്സിലാക്കണം. ഏത് രഹസ്യമായ കാര്യങ്ങൾ ചെയ്താലും, പരസ്യമായ കാര്യം ചെയ്താലും, അള്ളാഹു അറിയും എന്ന ബോധം നമ്മെ എന്നും നയിച്ചുകൊണ്ടേ ഇരിക്കണം. അത് യുവാക്കൾക്ക് മാത്രമല്ല, പ്രായമുള്ളവർ വളരെയേറെ കൂടുതൽ അള്ളാഹുവിനെ ഭയപ്പെടണം. ഓ സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അറിയാതെ നമുക്കൊരു കാര്യവും ഇവിടെ ചെയ്യാൻ കഴിയില്ല. ഫതകുൻ ഫീ സഖ്റതിൻ ഔ ഫീ സമാവാതി ഔ ഫീ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എൻ്റെ ഈ ചെറുപ്പക്കാർ കുട്ടികളോട് ഞാൻ പറയുന്നു, ബാപ്പവും അവരോട് ഒരിക്കലും ഗൗരവത്തോടെ സംസാരിക്കരുത്. വല തൻഹറുഹുമാ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ബാപ്പവുമ്മമാരോട് നിങ്ങൾ ഗൗരവത്തിന് സംസാരിക്കരുത്. വളരെ താഴ്മയോടെ പറയണം, ഉമ്മാനോട് സംസാരിക്കുമ്പോൾ താഴ്മയോടെ പറയണം. അങ്ങനെ ഒരാൾ നമുക്ക് അത്ര താഴ്മ കാണിക്കേണ്ടവർ വേറെ ആരുമില്ല. ഉമ്മയെപ്പോലെ ബാപ്പാനോട് സംസാരിക്കുമ്പോൾ താഴ്മയോടെ പറയണം, ചൂടാകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, പഴയ കാലത്ത് റേഷൻ കടയിൽ പോകാൻ വേണ്ടി കാർഡ് കൊടുത്തയച്ചാൽ മതി,
റേഷൻ കാർഡിൽ സാധനം കിട്ടും. ഇപ്പം കാർഡ് കൊടുത്ത അയച്ച പോലെ വിരലും കൊണ്ടു പോകണം, വിരലും കൊണ്ടുപോയില്ലേ കിട്ടൂല. പക്ഷെ ഒരു ഉപകാരമുണ്ട്, അൽഹംദുലില്ലാഹ് തൂണേരിയാണ് എൻ്റെ റേഷൻ കാർഡ്. ഒരു ദിവസം എന്നോട് ഭാര്യ പറഞ്ഞു, ഇപ്പം കാർഡ് തള്ളിപ്പോവും, കുറേ ദിവസമായിട്ട് വാങ്ങാത്തത്. അപ്പോൾ തൂണേരി പോയിട്ട് വാങ്ങാനൊരു നിൽക്കും കഴിയൂല. അപ്പോൾ എന്നോട് പറഞ്ഞു, തൂണേരി പോകണമെന്നില്ല, ഇവിടെ പോയാൽ മതി, കുറ്റിയാടി തന്നെ പോയാൽ മതി, പക്ഷേ വിരലും കൊണ്ട് പോകണം. അപ്പോൾ പിന്നെ വീട്ടിലുള്ള വിരലും കൊണ്ട് പോകണമെങ്കിൽ കുട്ടികളൊക്കെ പുറത്ത്, അപ്പോൾ പിന്നെ വിരലും കൊണ്ട് പോകാനാരുമില്ല, ഞാൻ തന്നെ പോയി വിരലും കൊണ്ട്. ഈ വിരലും കൊണ്ട് പോയാലേ സാധനം കിട്ടുള്ളൂ. സാധനം തീരെ വാങ്ങാൻ ഞാൻ കാർഡ് തള്ളിപ്പോവും, കാർഡ് തള്ളിപ്പോയാൽ അത് പിന്നെ അതിനെ കാണാൻ ബുദ്ധിമുട്ടാണ്. ഞാനിത് പറഞ്ഞു വരുന്നത്, ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ റേഷൻ കടയിൽ പോകണം. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ, കഴിഞ്ഞ ആഴ്ച ഞാനല്ലേ പോയേ, എന്താ നിങ്ങൾക്ക് അവനോട് പറഞ്ഞാൽ, അനുജനുണ്ട് അപ്പുറം അല്ലേ, ജ്യേഷ്ഠനുണ്ട്, ഞാൻ തന്നെ പോണോ? ഇങ്ങനത്തെ ഒരു വാക്ക് ഉമ്മാനോട് സംസാരിക്കരുതേ, ഉമ്മാനോട് അങ്ങനത്തെ ഒരു വാക്ക് സംസാരിക്കരുതേ. ഇത് ഉമ്മയാണ്, ഉമ്മയോട് സംസാരിക്കുമ്പോൾ ഉമ്മ എന്താ പറഞ്ഞത്? ഉമ്മ പറഞ്ഞിട്ട് നടന്നു പോകുമ്പോൾ ഓരോ ചവിട്ടടിക്ക് പ്രതിഫല. ഉമ്മാൻ്റെ പൊരുത്തമാ, അള്ളാഹിൻ്റെ പൊരുത്തമാ, അത് മറ്റൊന്നിന് കിട്ടിക്കോട്ടെ എന്നാ വിചാരിക്കേണ്ട, എനിക്ക് കിട്ടണോ അതല്ലേ, നീ ആലോചിക്കേണ്ടത്, നീ എന്ത് പോയത്തെ കാരണ, നീ എന്തൊരു വിഡ്ഢിയാണ്, ഉമ്മാൻ്റെ പൊരുത്തം എനിക്ക് കിട്ടണമെന്നല്ലേ നീ ആലോചിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് ഒരമ്മ ലേലത്തിൽ നിന്നു വന്നു, ഞാനിങ്ങനെ വാട്സപ്പിൽ കേട്ടത് കണ്ടതാണ്. എന്ത് ലേലത്തിൽ നിന്നു, അമ്മേനെ നോക്കാൻ ആളില്ല, മക്കളെല്ലാം വലിയ ഉദ്യോഗസ്ഥന്മാർ, വലിയ കോടീശ്വരന്മാർ, അമ്മയും വലിയ കോടീശ്വരിയാണ്, പക്ഷേ പറഞ്ഞ എന്ത് ചെയ്യാനാ, നോക്കാൻ ആളില്ല. അമ്മ അവസാനം, ആരാണ് എന്നെ ലേലത്തിനെടുക്കുക, പൈസ ഞാൻ തരാം എന്നെ നോക്കിയാൽ എന്ന് വേണ്ടി ലേലത്തിൽ നിന്നിട്ട് വനിതാ കമ്മീഷന് ഇടപെട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സുബ്ഹാനല്ലാഹ്, എന്നിട്ട് 1,000,000 ഇളയമോൻ ലേലത്തിനെടുത്ത് നോക്കാൻ. ഇങ്ങനത്തെ ഒരു ദുനിയാവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പറയാണ്, ബാപ്പ ഉമ്മ അവരോട് ഗൗരവത്തിൽ സംസാരിക്കരുത്, അവരെ അവമതിക്കരുത്, അവരെ ഇൻസൾട്ട് ആക്കരുത്. സംസാരിക്കാൻ വളരെ അദബോടെ ഗുരുത്വത്തോടെ വളരെ വിനയാന്വിതരായി സംസാരിക്കണം. വലാ തഖല്ലുഹുമാ ഉഫിൻ, അവരെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന ഒറ്റ വാക്ക് പറഞ്ഞു പോകരുത്. വലാ തൻഹറുഹുമാ വഖുല്ലുഹുമാ ഖൗലൻ കരീമാ. ചില ആളുകളുണ്ട് തങ്ങന്മാരോട് സംസാരിക്കുമ്പോൾ നല്ല ബഹുമാനം, ഉസ്താദിനോട് സംസാരിക്കുമ്പോൾ വലിയ ബഹുമാനം, ആലിമികളോട് സംസാരിക്കുമ്പോൾ വലിയ ബഹുമാനം, അതൊക്കെ വേണ്ടത് തന്നെയാണ്, അത് ഒഴിവാക്കേണ്ടതല്ല. പക്ഷേ സ്വന്തം ബാപ്പ ഉമ്മയോട് സംസാരിക്കുമ്പോൾ അതിനേക്കാളെല്ലാം ബഹുമാനത്തോടെ സംസാരിക്കണം. സുബ്ഹാനല്ലാഹ്, ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും, ഞാൻ പറഞ്ഞാൽ കേൾക്കൂല, അങ്ങനെ ഒരു മോനാകാൻ പാടില്ല. ഉമ്മ പറഞ്ഞാൽ തന്നെ കേൾക്കുന്ന മകനാകണം, മകളാകണം. ബാപ്പ ഉമ്മയോടുള്ള ബാപ്പ ഉമ്മയെ കൊണ്ടാണ് റബ്ബിൻ്റെ പ്രത്യേക വസിയ്യത്ത്. അവർക്ക് നന്ദി ചെയ്യണം. ഈ ബോധം നമ്മുടെ കൽബിൽ വേണം. എൻ്റെ മക്കൾ നന്നാകണമെന്ന ചിന്ത ബാപ്പ ഉമ്മയുടെ മനസ്സിലും വേണം. അവരെ വിവരക്കേട് കൊണ്ട് എന്ത് ചെയ്താലും ശപിക്കല്ലേ, എതിരായി പ്രാർത്ഥിക്കല്ലേ, മക്കളോട് കാരുണ്യമുണ്ടാകണേ. റഹ്മത്തുല്ലാഹി അലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എറിഞ്ഞ് കാൽ പൊട്ടിച്ച് രക്തം പൊട്ടി ഒലിക്കുമ്പോൾ പോലും അന്ത ഉമ്മുന്നമബൂ മറഐനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്വയാ സയ്യിദി ഖൈറൻ നബി. എല്ലാവരും എന്നിട്ട് സ്വലാത്തിൽ ഇടണം, സ്വലാത്തു അലൻ നബി വസലാമു അലർ റസൂൽ الشفيع الابطحي والحبيب العربي നബിതങ്ങളോട് കല്ലെറിയുന്ന സമയത്ത് പോലും അള്ളാഹുവിനോട് കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? നബിതങ്ങളെ ആക്രമിക്കുന്ന ബഹുദൈവ വിശ്വാസികളായിരുന്ന മക്കയിലെ മുശ്രിക്കുകൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പലരും വന്ന് പറഞ്ഞപ്പോ എന്നെ ലാനത്ത് ചെയ്യുന്ന ആളായി ശപിക്കുന്നവനായി അള്ളാഹ പറഞ്ഞേച്ചിട്ടില്ല, എന്നെ കാരുണ്യമായിട്ടാണ് പറഞ്ഞേച്ചതെന്ന് പറഞ്ഞില്ലേ? ബാപ്പ ഉമ്മയുടെ കാരുണ്യം മക്കൾ എന്ത് തെറ്റ് ചെയ്താലും കാരുണ്യം മനസ്സിൽ നിന്ന് പോകല്ലേ. മക്കളുടെ നന്മക്ക് വേണ്ടി ദുആ ചെയ്യണേ ബാപ്പമാരെ ഉമ്മമാരെ. നമ്മളെ ദുആ
മക്കൾക്ക് വേണ്ടിയുള്ള ദുആ വലിയ ഇജാബത്തുള്ള ദുആയാണ്, വലിയ ഉത്തരം കിട്ടുന്ന ദുആയാണ്. അതുകൊണ്ട് ബാപ്പ ഉമ്മമാരെ മക്കളെ ഗുണകരമായിട്ടല്ലാതെ ഒരു പ്രാർത്ഥനയും ഒരു വാക്കും പറഞ്ഞു പോകരുതേ. അല്ലാഹു ജല്ല ജലാലുഹു അതിനുശേഷം പറയുകയാണ് ലുഖ്മാനുൽ ഹക്കീം തങ്ങളെ ഉപദേശം, യാ ബുനയ്യ എന്റെ കുഞ്ഞുമോനെ, മകൻ ബാപ്പയുടെ സൗമ്യമായ ഉപദേശം കിട്ടി ഇസ്ലാമിലേക്ക് വന്നു, മകൻ മുസ്ലിമായി, ആ മകനോട് ഉപദേശിക്കുകയാണ്, യാ ബുനയ്യ എന്റെ കുഞ്ഞുമോനെ, അഖിമിസ്സലാ നീ നിസ്കാരം ഉറക്കി നിർവഹിക്കണേ. സർവ അമ്പിയാക്കളും ഔലിയാക്കളും ഉപദേശിച്ച കാര്യമാണ് നിസ്കാരം, എല്ലാവരും ചെയ്ത കാര്യമാണ് നിസ്കാരം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, യുവാക്കളെ, കാരണവന്മാരെ, ഒരൊറ്റ നേരത്തെ നിസ്കാരം ഒരു കാരണത്താലും കളാക്കരുതേ. സുബ്ഹാനല്ലാഹ് വയതും കേട്ട് പോയി കിടന്നുറങ്ങിയിട്ട് സുബി കളാക്കുന്നവളായി പോകരുത്. സുബ്ഹാനല്ലാഹ് സന്തോഷത്തിന്റെ ദിനം തന്നു, മകന്റെ കല്യാണമാണ്, മകളെ കല്യാണമാണ്, വലിയ സന്തോഷത്തിന്റെ ദിനമാണ്. അന്ന് അല്ലാനെ മറന്ന് ളുഹ്ർ ഖളാക്കല്ലേ, അസർ ഖളാക്കല്ലേ, മഗ്‌രിബ് കൂട്ടലിന് പോയി ഖളാക്കല്ലേ, സമ്മേളനത്തിനും പ്രകടനത്തിനും പോയി മഗ്‌രിബും ഇശാവും നഷ്ടപ്പെടുത്തല്ലേ. മുസ്ലിമാണോ കൃത്യമായി നിസ്കരിക്കണേ, അഖിമിസ്സലാ.